സരോജിനിയുടെ സാക്ഷ്യം മലയാളത്തിൽ തർജ്ജിമ ചെയ്തത്. ദൈവത്തിന് മഹത്വം. എന്റെ പേര് സരോജിനി, ചെങ്കൽപ്പേട്ട് സഭാവിശ്വാസി. ഞായറാഴ്ച സഭായോഗത്തിൽ തെലുങ്ക് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ആത്മാവിലായി. അപ്പോൾ ഇടിമുഴക്കം പോലെ ഒരു ശബ്ദമുണ്ടായി. മുകളിൽ നോക്കിയപ്പോൾ സ്വർഗത്തെ കണ്ടു. സ്വർഗം തുറക്കപ്പെട്ടു. വലിയൊരു വെളിച്ചം കണ്ടു. ആ പ്രകാശത്തിനു ചുറ്റും ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. ഞാൻ വളരെ ഭയന്നു. അപ്പോൾ ആ പ്രകാശത്തിൽ നിന്നും ഒരു ശബ്ദമുണ്ടായി. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവം. നിത്യസ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു. മറ്റു ജനങ്ങളിൽ നിന്നും വിശുദ്ധിക്കായി നിന്നെ വേർതിരിച്ചിരിക്കുന്നു. യേശു സിംഹാസനത്തിലിരിക്കുകയായിരുന്നു. യേശു ദൂതന്മാരോട്, അവളെ എന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. രണ്ടു ദൂതന്മാർ എന്റെ അടുക്കൽ അനുഗ്രഹവുമായി വന്നു. അപ്പോൾ എനിക്കൊരു അഭിഷേകമുണ്ടായി. എന്റെ ആത്മാവ് എന്റെ ശരീരം വിട്ടുവേർപിരിയുന്നതായി ഞാൻ അറിഞ്ഞു. രണ്ടു ദൂതന്മാർ എന്നെ ഉയരത്തിലേക്ക് കൊണ്ടുപോയി ഒരു പ്രകാശമുള്ള സ്ഥലത്ത് നിർത്തി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എഴുന്നേറ്റ് എന്റെ അടുക്കൽ വന്ന് എന്നെ നോക്കി, അശുദ്ധിക്കല്ല വിശുദ്ധിക്കത്രേ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. അവന്റെ മുഖം, കൈ, കാല് എന്നിവ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വിധം പ്രകാശമായിരുന്നു. അവന്റെ കൈകൾ എന്റെ നേരെ നീട്ടി. അവന്റെ കൈകളിൽ നിന്ന് വീണ രക്തം കൊണ്ട് തലയിൽ നിന്നും കാലുവരെ കഴുകി വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ച ശേഷം ഒരു പുതപ്പ് കൊണ്ട് എന്നെ മൂടിയതുപോലെ തോന്നി. അതിനുശേഷം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആ സ്ഥലം എവിടെയെന്നാൽ ഭൂമിയുടെ അടിയിൽ വിശാലമായ വഴിയിലേക്ക് എന്നെ കൊണ്ടുപോയി. ആ വഴി ഇരുട്ടായിരുന്നു. അതിലെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നിലവിളിയുടെയും കരച്ചിലിന്റെയും ശബ്ദവും ദുർഗന്ധവും ഉണ്ടായി. ആ നരകത്തിലേക്ക് ഞങ്ങളെ സ്വീകരിപ്പാൻ പണം, വിലയുള്ള ആഡംബര വസ്തുക്കൾ, ടിവി എന്നിവയുണ്ടായിരുന്നു. നിഗളികൾ, ധനവാന്മാർ, പിശാചുകൾ എന്നിവർ അവിടെ നിന്നിരുന്നു. പിശാചുകളുടെ തലവൻ വളരെ കോപത്തോടെ, ഇവളെ നരകത്തിലേക്ക് കൊണ്ടുവന്നതാർ? ഇവൾ നരകത്തെ ഉറ്റുനോക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി. പിശാചി പ്രകാരം പറഞ്ഞു, എനിക്കും എന്റെ ദൂതന്മാർക്കും പോകാൻ കഴിയാത്ത സ്ഥലത്തേക്ക് മനുഷ്യനെ വിടുകയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഒരു വലിയ പ്രകാശം യേശുവിന്റെ മുഖത്തുനിന്ന് പ്രകാശിച്ചു. ശത്രുക്കളെല്ലാം ചിതറിപ്പോയി. അപ്പോൾ യേശു, നരകത്തെ ഞാൻ മനുഷ്യർക്കായി ഉണ്ടാക്കിയതല്ല, പിശാചിനും അവനോടുകൂടിയുള്ളവർക്കുമായി ഉണ്ടാക്കിയതാണ്. അവന്റെ വഞ്ചനയാലും തന്ത്രത്താലും അനേകം മനുഷ്യരെ അവൻ വഞ്ചിച്ചു വിഴുങ്ങി. അനേക ആത്മാക്കൾ രക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി ഭൂമിയിൽ പോയി മനുഷ്യരോട് പറയുക, തലവനായ പിശാച്, നീ ഇവിടെ കണ്ടതും കേട്ടതും നിനക്കുണ്ടായ ദുർഗന്ധവും നീ പാർക്കുന്ന പട്ടണത്തിൽ പോയി പറയരുത് എന്ന് ഭീഷണിപ്പെടുത്തി. നീ പറഞ്ഞാൽ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും കൊന്ന് ഈ അഗ്നിക്കടലിൽ തൂക്കിയെറിഞ്ഞു കളയും എന്ന് വീണ്ടും ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഞാൻ യേശുവിനോട്, പിശാചനെ എന്തിനാണ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു. അതിന് യേശുവെന്നോട്, പിശാച് ലോകത്തിന്റെ അധിപതിയായിരിക്കുന്നത് കൊണ്ട് ആത്മാക്കൾ രക്ഷ പ്രാപിക്കാതിരിക്കേണ്ടതിനു വേണ്ടിയാണ് നിന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കാതെ എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അനേകം ശത്രുക്കൾ എന്നെ കൊല്ലുവാൻ വാളും കയറുമായിട്ട് എന്റെ അടുക്കിലേക്ക് വന്നു. അവർ കൈനീട്ടി എന്നെ പിടിക്കുവാൻ വന്നപ്പോൾ ഒരു പുതപ്പ് പോലെ ഒന്നുകൊണ്ട് എന്നെ മറയ്ക്കുകയും അവരെ അഗ്നിക്കടലിൽ തള്ളിയിടുകയും ചെയ്തു. അപ്പോൾ യേശു, ഞാനല്ലാതെ മറ്റാരും നിന്റെ അടുക്കിലേക്ക് അടുക്കുകയില്ല. ഞാൻ നിന്റെ പക്ഷത്തുള്ളതുകൊണ്ട് ശത്രുവിന് നിന്നെ തൊടാൻ കഴിയുകയില്ല. അപ്പോൾ എനിക്കൊരു ദുർഗന്ധം അനുഭവപ്പെട്ടു. അത് ചീഞ്ഞതും വെന്തുകരിഞ്ഞതുമായിരുന്നു. ഈ നാറ്റം എവിടെ നിന്ന് വരുന്നുവെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ കൈ ചൂണ്ടി അങ്ങോട്ട് നോക്കുക എന്ന് പറഞ്ഞു. കൈ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ ആ സ്ഥലം വളരെ ചൂടുള്ളതും കത്തിക്കൊണ്ടിരിക്കുന്ന ജ്വാലയുമായിരുന്നു. അത് കരച്ചിലിന്റെയും വേദനയുടെയും സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അനേകം ആത്മാക്കളെ കണ്ടു. അവർ, അയ്യോ അയ്യോ, ഞങ്ങളെ വിടുവിപ്പാൻ ആരുമില്ലയോ എന്ന് പറഞ്ഞ് കൈകാലുകൾ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ യേശുവിനോട്, എനിക്ക് ഈ നിലവിളി കേൾക്കുവാനോ കണ്ണുകൊണ്ട് കാണുവാനോ കഴിയുന്നില്ല, എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകണമേ എന്ന് നിലവിളിച്ചു. അതിനേശു, നിന്നെ കാണിക്കുവാനാണ് ഇവിടെ കൊണ്ടുവന്നത്. നീ ഇവിടെ കാണുന്ന ആത്മാക്കൾ പാപത്തിനടിമപ്പെട്ടവരും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടവരുമാണ്. ഇനി എന്റെ വരവിന് നൊടി നേരം മാത്രമേയുള്ളൂ.
ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവയെല്ലാം നിന്നെ കാണിക്കുന്നത്. നേരത്തെ തന്നെ ഒരു വലിയ കൂട്ടം നരകത്തിൽ വീണുകഴിഞ്ഞു. ബാക്കിയുള്ളവർ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്രാപിപ്പാനും അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുവാനും ഇത് കാണിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ ഭൂമിയിൽ ജീവിച്ച കാലമെല്ലാം വചനത്തിന് ചെവി കൊടുക്കാതെ ദുഷിക്കുന്നവരും വിഗ്രഹാരാധികളുമായിരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇപ്രകാരം സംസാരിക്കുമ്പോൾ ഒരു സ്ത്രീ യേശുവിന്റെ കാലു പിടിച്ച് ഒരു നിമിഷമെങ്കിലും ആശ്വാസം തരണമേ എന്ന് യാചിച്ചു. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണമേ എന്ന് കണ്ണീരോടും ഭാരത്തോടും വളരെ ദുഃഖത്തോടും കൂടി നിലവിളിച്ചു. അപ്പോൾ ആ സ്ത്രീ എന്നോട്, നീയെങ്കിലും യേശുവിനോട് എനിക്ക് വേണ്ടി അപേക്ഷിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഒന്നും മിണ്ടാതെ മൗനമായിരുന്നു. അവിടെ ഞാൻ ആത്മീയ സഹോദരിയെയും കണ്ടു. അവളുടെ ജീവിതം ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ ആരാധനകൾക്ക് പങ്കുകൊള്ളുന്നവളും എല്ലാ ഞായറാഴ്ചയും കൃത്യം 9 മണിക്ക് തന്നെ ആരാധനയ്ക്ക് വരുന്നവളുമായിരുന്നു. കാഴ്ചയിൽ ആത്മീയമുള്ളവളായിരുന്നു. ഇപ്പോഴോ അവൾ നരകത്തിലിരിക്കുന്നു. നീ വളരെ മനസ്സലിവുള്ള ദൈവമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇവളെ എന്തിനു നരകത്തിൽ തള്ളിയിട്ടുവെന്ന് യേശുവോട് ഞാൻ ചോദിച്ചു. അപ്പോൾ യേശു അവളുടെ ജീവിതത്തെ ഒരു തിരശ്ശീലയിൽ കാണിച്ചു. ആരാധന കഴിഞ്ഞ് പ്രസംഗത്തെക്കുറിച്ച് പരിഹസിക്കുന്നത് അവളുടെ ശീലമായിരുന്നു. അവൾ മറ്റുള്ളവർക്ക് വിരോധമായും മറ്റുള്ളവരുടെ കുറവുകൾ സംസാരിക്കുന്നവളായും ഇരുന്നു. അവൾ മായയായ ജീവിതം ചെയ്തുകൊണ്ടിരുന്നു. ഇവൾ പ്രസംഗത്തെ പരിഹസിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്നവളായിരുന്നു. മായയായ ജീവിതം ചെയ്യുന്നവരും പരിശുദ്ധാത്മാവിനെ ദുഷിക്കുന്നവരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞു. വിശുദ്ധ ജീവിതത്തെ എതിർക്കുന്നവളായും മറ്റുള്ളവരെ കുറിച്ച് ദുഷിക്കുന്നവളായും മറ്റുള്ളവരെ നിസ്സാരമായി എണ്ണുന്നവളായും ഇരുന്നു. ഇവളുടെ അവസാനം എപ്രകാരമായിരുന്നു എന്നാൽ ഇവൾ തൂങ്ങി മരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അഗ്നിയിൽ വെന്തുകൊണ്ടിരിക്കുന്നതിനാൽ ഒരു നിമിഷമെങ്കിലും ആശ്വാസം വേണമെന്ന് അവൾ പറയുന്നു. ശേഷം ഞങ്ങൾ മറ്റുള്ളവരെ കാണുവാൻ പോയി. അപ്പോൾ വീണ്ടും യേശുവിന്റെ കാലുകൾ പിടിച്ചവൾ കരഞ്ഞു. അപ്പോൾ യേശു, നിന്റെ പാപം നിറഞ്ഞ കൈകളാലും കണ്ണീരിനാലും എന്നെ അശുദ്ധമാക്കരുത് എന്ന് പറഞ്ഞ് കനിവില്ലാതെ അഗ്നിക്കടലിൽ തള്ളിക്കളഞ്ഞു. അപ്പോൾ യേശുവെന്നോട്, പ്രസംഗത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും സഭയെക്കുറിച്ചും ദുഷിക്കുന്നവർക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് കടന്നുപോയി. അവിടെ ഒരു ആത്മാവ് ദേഷ്യത്തോടെ മറ്റൊരുവിനോട് കോപിച്ചുകൊണ്ടിരുന്നു. അതെന്തെന്നാൽ, നീ എനിക്ക് അനേക കാര്യങ്ങൾ കാണിച്ചു തന്നു, എന്നാൽ മറ്റുള്ളവരോട് എങ്ങനെ താഴ്മയായി പെരുമാറണമെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തന്നുവോ എന്ന് ഉഗ്രകോപത്തോടെ കയർത്തു. അതിന് മറ്റേ ആത്മാവ്, ഞാൻ പറഞ്ഞാൽ നീ മാനസാന്തരപ്പെടുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയാണ് രണ്ടാത്മാക്കളും നരകത്തിൽ വീണത്. അപ്പോൾ യേശുവെന്നോട്, മറ്റുള്ളവർക്ക് മാനസാന്തരമുണ്ടാക്കുവാൻ ഞാൻ പറഞ്ഞത് അവൾ അനുസരിക്കുമോ എന്ന് വിചാരിച്ച് അവൾ അത് അലക്ഷ്യമാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് അവർ രണ്ടുപേരും നരകത്തിലെത്തിയത്. അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ഒരു യൗവനക്കാരിയെ കണ്ടു. അപ്പോൾ അവൾ യേശുവിനോട്, ആകാശവും ഭൂമിയും മാറിയാലും നിന്റെ വചനങ്ങൾക്ക് മാറ്റം വരില്ല എന്ന് പറഞ്ഞിട്ടില്ലയോ? എന്റെ മാതാപിതാക്കൾ സ്വർഗത്തിലിരിക്കുന്നു, എന്നെ മാത്രം നരകത്തിൽ തള്ളിക്കളഞ്ഞല്ലോ എന്ന് നിലവിളിച്ചു. അപ്പോൾ യേശു തിരശ്ശീലയിൽ അവളുടെ ജീവിതത്തെ എനിക്ക് കാണിച്ചു തന്നു. അവൾ 16-നും 18-നും മധ്യേ പ്രായമുള്ളവളും കോളേജിൽ പഠിക്കുന്നവളുമായിരുന്നു. അവൾക്ക് കോളേജിൽ പോകുവാൻ കോളേജ് ബസ് വരും. കാലത്തും വൈകിട്ടും ഇതിൽ യാത്ര ചെയ്യും. ഇവൾ പോകും വഴിയിൽ ചുമരിൽ പതിപ്പിച്ചിരിക്കുന്ന മ്ലേച്ഛമായ സിനിമാ പോസ്റ്ററുകൾ കാണുമായിരുന്നു. ആരംഭത്തിൽ അവളുടെ കണ്ണിന് അത് ആകർഷണീയമായിരുന്നില്ല. എന്നാൽ പിന്നീട് കൂടുതലായി അതിൽ എന്താണെന്നറിയുവാൻ അവൾ ആഗ്രഹിച്ചു. ഒരു ദിവസം കോളേജ് ബസ് അവിടെ നിർത്തിയിട്ടിരുന്നു. അപ്പോൾ അവൾ ആ സിനിമാ പോസ്റ്ററെ നോക്കിയിരുന്നു. ആ കാഴ്ച അവളെ മ്ലേച്ഛ വികാരങ്ങൾ കടിമപ്പെടുത്തി ലോകത്തിലേക്ക് വീഴ്ത്തിക്കളഞ്ഞു. അത് തെറ്റാണെന്ന് യേശു അവൾക്ക് ഉണർത്തിയപ്പോൾ, വേറാരും ചെയ്യാത്ത കാര്യമാണോ ഇത് എന്ന് ചിന്തിച്ച് അത് തെറ്റെന്നറിഞ്ഞിട്ടും അവൾ അതിലേക്ക് വീണു. ഇതെന്തെന്നാൽ, അവൾ മ്ലേച്ഛമായ സിനിമകൾ കണ്ട് ആസ്വദിച്ചും കൂട്ടുകാരോട് ചേർന്ന് മദ്യത്തിനും പുകവലിക്കും അടിമപ്പെട്ട് പാപിയായി തീർന്നു.
അവളുടെ അവസാനം എങ്ങനെയായിരുന്നുവെന്നാൽ അവൾ ഒരു അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു. പിന്നെ മറ്റൊരാളെ കാണാൻ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു യൗവനക്കാരൻ ഞങ്ങൾക്ക് മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. അവൻ എന്തിനു വേണ്ടി ഓടിയെന്നാൽ അവൻ ഓടുമ്പോൾ അവന്റെ ശരീരത്തിൽ മണൽ വീഴുന്നതുപോലെ എന്തോ ഒന്ന് കണ്ടു. അതെന്താണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതെല്ലാം പുഴുക്കളായിരുന്നു. അവന്റെ കണ്ണ്, ചെവി, മൂക്ക്, വായ്, ശരീരം മുഴുവൻ പുഴുക്കളാൽ നിറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്തെന്നാൽ അവന്റെ യൗവന പ്രായത്തിൽ പലവിധമായ സുഗന്ധദ്രവ്യങ്ങളെ ഉപയോഗിച്ച് ശരീരത്തെ അശുദ്ധമാക്കി. അതിനാൽ അവന്റെ ശരീരം പുതപ്പ് പുതച്ചതുപോലെ പുഴുക്കളായിരുന്നു. അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. ആ നരകത്തിൽ ഒരു മനുഷ്യൻ ഉറങ്ങിക്കൊണ്ടിരുന്നു. അവന്റെ പുതപ്പ് പുഴുക്കളായിരുന്നു. അപ്പോൾ ഞാൻ യേശുവിനോട്, ഇവൻ നരകത്തിലും ഉറങ്ങുകയാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശു, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ എന്തു ചെയ്തോ അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. അവൻ ഭൂമിയിൽ ജീവിച്ചിരുന്ന നാളുകളിൽ അലസനായും മടിയനായും ഉറങ്ങി അവന്റെ ജീവിത നാളുകൾ കഴിച്ചു. അതുകൊണ്ട് അവന്റെ പ്രതിഫലം ഇങ്ങനെയും പുതപ്പ് പുഴുവുമായിരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും യേശു എന്നോട്, ഭൂമിയിൽ എന്തു ചെയ്യുന്നോ അത് തന്നെ നരകത്തിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു. മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തവർ, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്നവർ, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്നവർ, അധികമായി കോപിക്കുന്നവർ, അസൂയക്കാർ, ദ്രവ്യാഗ്രഹികൾ, സ്വയപ്രശംസക്കാർ, മറ്റുള്ളവരെ തുച്ഛീകരിക്കുന്നവർ, ഇവരെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വെപ്രാളപ്പെട്ടുകൊണ്ടിരുന്നു. ഇവരെ എല്ലാവരെയും അവിടെ പിശാചുകൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഒരു പിശാചിനെ കണ്ടു. അതിന് അനേകം തലകളും കൈകളും ഉണ്ടായിരുന്നു. അതിന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ പണം, വിദ്യാഭ്യാസം, സമ്പത്ത്, ജോലി, വസ്തുവകകൾ എന്നിവയായിരുന്നു. ആ വിഗ്രഹം എന്തെന്നാൽ ഭൂമിയിൽ മനുഷ്യർ നമസ്കരിക്കുന്ന ഒരു ദേവന്റെ വിഗ്രഹമായിരുന്നു. ഇതവിടെ ഒരു മനുഷ്യനെ പിടിച്ച് കൈകൊണ്ടും കാലുകൊണ്ടും ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഞാൻ യേശുവിനോട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അതിന് യേശു, അത് പറയുന്നത് കേൾക്കാ എന്ന് പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ പിശാചു മനുഷ്യനോട്, ഭൂമിയിൽ നീ എന്നെ ആരാധിച്ചതുപോലെ ഇവിടെയും ആരാധിക്കാൻ പറയുകയായിരുന്നു. അതിനാ മനുഷ്യൻ, ഭൂമിയിൽ നിന്നെ ആരാധിച്ചതല്ലാതെ നിന്നോടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്നെ വെറുതെ വിടുക. അതിനാ പിശാച്, നീ എന്നെ നമസ്കരിക്കുക എന്ന് അവനോട് പറഞ്ഞു. അതിന് അവൻ, ഞാൻ ഭൂമിയിൽ ജീവിച്ച നാളിൽ തീയിൽ കൂടി നടന്ന് നിന്നെ നമസ്കരിച്ചു, നിലത്ത് ചോറിട്ട് കഴിച്ചു, നാവിൽ ശൂലം തറച്ചും മുതുകിൽ കൊളുത്തി തൂക്കിയും നേർച്ചകൾ കഴിച്ചു, അതുകൊണ്ട് എന്നെ ഇവിടുന്ന് വിടുക എന്ന് കരഞ്ഞു. അപ്പോൾ പിശാച്, ഭൂമിയിൽ നീ എന്നെ എങ്ങനെ ആരാധിച്ചുവോ അതുപോലെ ഇപ്പോഴും ചെയ്യുക. ഭൂമിയിൽ നീ തീയിൽ കൂടി നടന്നതുപോലെ ഇപ്പോഴും നടക്കുക. ശൂലം നിന്റെ നാവിൽ തറച്ചതുപോലെ ഇപ്പോഴും തറയ്ക്കുക എന്ന് പറഞ്ഞ് എരിയുന്ന അഗ്നിയിലേക്ക് തള്ളിയിട്ടു. പിന്നെ കമ്പികൾ കൊണ്ട് നാവിൽ കുത്തുകയും മുതുക് കീറുകയും ചെയ്തു. പിന്നെ മറ്റൊരു സ്ത്രീയെ കാണിച്ചു തന്നു. ഒരു മഹാസർപ്പം അവളെ ചുറ്റി ചുറ്റി വന്ന് വാലുകൊണ്ട് തള്ളിയിട്ടു. അവൾ, ഞാൻ ഭൂമിയിലിരുന്ന കാലത്ത് ദിവസവും നിനക്ക് പാല് കുടിപ്പാൻ തന്നു. നീ ഇരുന്ന മൺപുറ്റിൽ മഞ്ഞളും കുങ്കുമവും ഇട്ട് നമസ്കരിച്ചു. നീ ഇപ്പോൾ എന്നെ കൊല്ലുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചു. അതിന് മഹാസർപ്പം, നീ എന്നെ ഭയപ്പെട്ട് വണങ്ങിയതുപോലെ ഇപ്പോഴും ചെയ്യുക എന്ന് പറഞ്ഞ് മറ്റനേക സർപ്പങ്ങളെ കൂട്ടിവരുത്തി അവളെ ഉപദ്രവിച്ചു. അപ്പോൾ യേശു എന്നെ നോക്കി, ഇവരെ നോക്കുക, ഇവർ വിഗ്രഹാരാധന നടത്തി ജീവനുള്ള ദൈവത്തെ മറന്നുകളഞ്ഞു. വിഗ്രഹാരാധന ചെയ്യുന്നവരെ പിശാച് ഇങ്ങനെയാണ് വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു എന്നോട്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. പാപക്ഷമ എന്നത് ഒരു മനുഷ്യൻ ജീവനോടിരിക്കുമ്പോൾ എന്നോട് ഏറ്റുപറയുന്നുവെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. തന്റെ പാപം ഏറ്റുപറയുന്നവൻ എന്റെ അടുത്ത് നിരപ്പ് പ്രാപിക്കും, എന്നോട് കൂടെ വാഴും. ഭൂമിയിൽ നമ്മൾ എന്തു ചെയ്യുമോ അത് തന്നെ മരിച്ച ശേഷവും ചെയ്യും. ഇവർ ഭൂമിയിൽ ജീവിച്ച നാളിൽ ശരിയായി ജീവിക്കാത്തതുകൊണ്ട് അവരുടെ പ്രതിഫലം ഇവിടെയായി. ഞാൻ വളരെ കരഞ്ഞപ്പോൾ യേശു കരങ്ങളാൽ എന്നെ അണച്ച് ചിറകുകൾ കൊണ്ട് മൂടി. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുവാൻ സമയമായപ്പോൾ അപ്പ അപ്പ എന്ന് വിളിച്ച് എന്നെയും കൊണ്ടുപോകണമേ എന്ന് അപേക്ഷിക്കുന്ന ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം കേട്ടു.
അപ്പോൾ ഇതൊരു ചെറിയ കുട്ടിയുടെ ശബ്ദമാണല്ലോ എന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ചെറിയ കുട്ടികളെ വഞ്ചിക്കുന്ന ശത്രു അവിടെയുണ്ടായിരുന്നു. ആ പിശാചുകൾ കാഴ്ചയിൽ ചെറുതും വലുതുമായിരുന്നു. അത് ആ കുട്ടികളെ ഭയങ്കരമായി ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ ഭയങ്കരമായ മുഖത്തെ നോക്കുവാൻ കഴിയാതെ അവർ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ ഒരു ചെറിയ കുട്ടി, യേശുവപ്പ യേശുവപ്പ, നീ ഇത്ര ഭംഗിയുള്ളവനും നല്ല വസ്ത്രം ധരിച്ചവനുമായിരിക്കുന്നല്ലോ, നീ ശിശുക്കളെ ഒരിക്കലും തള്ളിക്കളയുന്നവനല്ലോ, പിന്നെ ഞങ്ങളെ എന്തുകൊണ്ടാണ് ഈ കരച്ചിലും നിലവിളിയും വേദനയുമുള്ള സ്ഥലത്തിട്ടിരിക്കുന്നത്? അപ്പോൾ യേശു ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട്, നിന്നെ എന്റെ മാർവോട് ചേർക്കുവാനും കൈകൊണ്ട് തൊടുവാനും എന്റെ അധരങ്ങൾ കൊണ്ട് നിന്നെ ചുംബിപ്പാനും അത്രേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. കൊച്ചുകുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ പക, കൊലപാതകം, ദുർമോഹം, പാപം, നിഗളം ഇവയൊന്നും ഉണ്ടാവില്ല. കൊച്ചുകുട്ടികൾ അവരെ ആരെങ്കിലും അടിച്ചാൽ അത് ഓർമ്മയിൽ വെച്ചിട്ട് അവരെ തിരിച്ചടിക്കില്ല. അതുകൊണ്ട് അവരുടെ ഹൃദയം എനിക്ക് പ്രിയമായിരിക്കുന്നു. ഞാൻ ചെറിയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്നു. എന്നാൽ ഈ ചെറിയ ശിശുക്കൾ എന്നെ മറന്നു കളഞ്ഞു. ഈ ലോകമോഹങ്ങളിൽപ്പെട്ട് മാതാപിതാക്കളോട് വാശി പിടിച്ച് വാഗ്വാദം ചെയ്ത് ടിവി, വിലയേറിയ വസ്ത്രങ്ങൾ, ആഡംബര ചെരുപ്പുകൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ, വാഹനങ്ങൾ, മൊബൈൽ ഫോണുകൾ, അതുപോലെ മാതാപിതാക്കൾ അറിയാത്ത രഹസ്യപാപങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അന്യ കൂട്ടുകെട്ടുകളാൽ പാപം ചെയ്യുന്ന യൗവനക്കാർ മാത്രമല്ല, കൊച്ചുകുട്ടികളും രഹസ്യമായി പാപം ചെയ്തും തങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ചു. യേശു എന്നോട് പറഞ്ഞു, കൊച്ചുകുട്ടികളും നരകത്തിലുണ്ട് എന്ന് നീ പോയി പറയണം. അവർ പാപം നിമിത്തം എന്റെ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതെ എന്നെ വിട്ടകന്ന് ഇവിടെ ഇപ്പോൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചു തീർന്ന ശേഷം ആ സ്ഥലത്ത് നിന്നും യേശുവിനെ കൂട്ടിക്കൊണ്ട് ആകാശങ്ങൾക്ക് മീതെ സ്വർഗത്തിലേക്ക് പോയി. അവിടെ അനേകം ദൂതന്മാർ താഴ്മയോടും സ്നേഹത്തോടും കൂടി ഞങ്ങളെ സ്വീകരിച്ചു. കാഴ്ചയിൽ അവർ വളരെ സൗന്ദര്യമുള്ളവരും ജ്ഞാനമുള്ളവരുമായിരുന്നു. അവർ എന്നോട് സംസാരിച്ചത്, നിന്റെ കണ്ണുകൊണ്ട് രാജാവിനെ മഹത്വത്തോടെ കാണും, വിദൂരതയിലുള്ള സിയോനെ കാണുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ ഒരു ഇടുങ്ങിയ വഴിയുണ്ടായിരുന്നു. അത് തങ്കം കൊണ്ടുണ്ടാക്കിയതായിരുന്നു. അനേകം രത്നങ്ങൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും നിർമ്മിച്ചിരുന്നു. ആ പാതയിൽ കൂടി പോകാൻ ആഗ്രഹിച്ചെങ്കിലും കടക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോൾ യേശുവെന്നോട്, വിശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ലെന്നും വിശുദ്ധരായി കറ, ചുളുക്കം, വാട്ടം എന്നിവയില്ലാത്തവർക്ക് മാത്രമേ അകത്ത് പ്രവേശിപ്പാൻ കഴിയൂ എന്നും പറഞ്ഞു. അതിന് ഞാൻ, എന്നെ ആദ്യം രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ചല്ലോ എന്ന് പറഞ്ഞു. അതിന് യേശു, ഭൂമിയിൽ നിങ്ങൾ എത്രമാത്രം കഷ്ടങ്ങൾ സഹിക്കുന്നുവോ അതനുസരിച്ചു മാത്രമേ ഈ പാതയിൽ കൂടി കടക്കുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. ആ സ്ഥലം വിട്ട് കടന്നു പോകുമ്പോൾ ദൂതന്മാർ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ എന്റെ കാലുകൾ മാൻപേട കാലുകൾ പോലെയായി. ഞാനും ഉയരത്തിൽ കയറി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. ഞാൻ നരകത്തിൽ കണ്ട കാഴ്ച നിമിത്തം വളരെ കരച്ചിലോടും കണ്ണുനീരോടുമാണ് വന്നത്. എന്നാൽ സ്വർഗത്തെ കണ്ടപ്പോൾ ഇവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, കരച്ചിലില്ല, കഷ്ടമില്ല. അവിടെ മുഴുവനും പ്രകാശം കൊണ്ട് നിറഞ്ഞിരുന്നു. സ്വർഗത്തിലൊരു സ്ഥലം എനിക്ക് കാണിച്ചു തന്നു. ദൈവം തന്റെ തേജസിന്റെ പ്രകാശത്താൽ നിറഞ്ഞിരുന്നു. അവിടെ തങ്ങളുടെ ഓട്ടം ജയത്തോടെ ഓടി തികച്ച വിശുദ്ധന്മാരുണ്ടായിരുന്നു. അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. തങ്ങളുടെ ഓട്ടം ജയത്തോടെ ഓടി തികച്ച വിശുദ്ധന്മാർക്ക് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സ്ഥലത്ത് നമ്മുടെ പല വിശുദ്ധന്മാരെയും കണ്ടു. എന്നാൽ അവരുടെ പേരുകൾ എനിക്ക് അറിയുകയില്ല. അവരുടെ മുഖം മാത്രം എനിക്ക് കാണിച്ചു തന്നു. അവിടെ നമ്മുടെ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ വിൽസൺ ജോസഫിനെയും കണ്ടു. അദ്ദേഹത്തിന്റെ മുഖം വളരെ തേജസ്സുള്ളതായിരുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രമാണ് പാസ്റ്റർ വിൽസൺ ജോസഫ് ആകുന്നുവെന്ന് മനസ്സിലായത്. അവരുടെ വസ്ത്രമെല്ലാം തേജസ്സുള്ള നേരിയതും വെണ്മയുള്ളതുമായിരുന്നു. വേറൊരു സ്ഥലത്തേക്ക് ചെന്നു. അവിടെ അനേക കിരീടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അവയിൽ 12 വിധത്തിലുള്ള രത്നങ്ങൾ പതിച്ചിരുന്നു. ആ കിരീടങ്ങൾ മരണപര്യന്തം വിശ്വസ്തരായിരിക്കുന്നവർക്ക് കൊടുക്കാനുള്ളതായിരുന്നു. അവ 3 കിരീടങ്ങളായിരുന്നു: ജീവകിരീടം, തേജസ്സിൻ കിരീടം, നീതിയുടെ കിരീടം.
ഇനിയും അനേക കിരീടങ്ങളുണ്ടായിരുന്നു. 12 വിധ രത്നങ്ങളാൽ അടിസ്ഥാനമുള്ള നഗരം കാണിച്ചു തന്നു. ആ നഗരത്തിന്റെ കൊടുമുടിയിൽ മറ്റൊരു നഗരമുണ്ടായിരുന്നു. ആ സ്ഥലം ഏതാണെന്ന് ഞാൻ യേശുവിനോട് ചോദിച്ചപ്പോൾ, ഇതെന്നേക്കും ഞാൻ വാസം ചെയ്യുന്ന സ്ഥലമാകുന്നു എന്നും ഞാൻ ഇച്ഛിച്ചിരിക്കിയാൽ അതിൽ വസിക്കുമെന്നും പറഞ്ഞു. ഇത് പൂർണരാക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ ഒരുക്കുന്ന സ്ഥലം. അതിന്റെ പണി പൂർത്തീകരിച്ച് തേജസ്സിൽ വെളിപ്പെടുന്ന നാൾ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് എപ്രകാരമായിരിക്കുമെന്ന് ഒരു തിരശീലയിൽ എനിക്ക് കാണിച്ചു തന്നു. അതെങ്ങനെയെന്നാൽ കീഴഭൂമിയും അതിന്റെ മുകളിൽ മേഘങ്ങളും ഉണ്ടായിരുന്നു. മേഘങ്ങൾക്ക് മുകളിൽ ഒരു വിടവുണ്ടായിരുന്നു. ആ വിടവിന്റെ മുകളിൽ കർത്താവും കർത്താവിന്റെ സൈന്യവും ദൂതന്മാരും നിന്നിരുന്നു. അവരുടെ കൈകളിൽ കാഹളവും കിന്നരവും അനേക സംഗീത ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ദൂതന്മാരുടെയും സൈന്യത്തിന്റെയും ചുറ്റും തേജസ്സിന്റെ പ്രഭയുണ്ടായിരുന്നു. അവർക്ക് മുകളിലായി അന്ധകാരമുണ്ടായിരുന്നു. ആ അന്ധകാരത്തിൽ പിശാചും അവന്റെ ദൂതന്മാരും സൈന്യങ്ങളും ഒന്നിച്ചു നിന്നിരുന്നു. ഇപ്രകാരമാണ് കാണിച്ചു തന്നത്. ഇതിൽ കർത്താവിന്റെ വരവെന്നത് മേഘത്തിനും കർത്താവിനും കർത്താവിന്റെ സൈന്യത്തിനും ഇടയിലുള്ള ദൂരമാണ്. ആ ദൂരം 30 മുതൽ 40 അടി വരെയായിരുന്നു. കർത്താവും സൈന്യങ്ങളും മേഘത്തെ നോക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ ദിവസവും ഒരു ചൂണ്ടുവിരലിന്റെ അകലത്തിൽ ഇറങ്ങുന്നതായി കണ്ടു. ഇതെല്ലാം കണ്ട ശേഷം ഞാൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് യേശു, നീ സമാധാനത്തോടെ ഭൂമിയിലേക്ക് മടങ്ങിപ്പോക, ഞാൻ നിന്നെ വീണ്ടും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഞാൻ ഭൂമിയെ നോക്കി തിരികെ വരുമ്പോൾ ആകാശമണ്ഡലത്തിലെ ദുഷ്ടസേന എന്നെ ചുറ്റി നിന്നു. അപ്പോൾ യേശുവും എന്നോടുകൂടിയുണ്ടായിരുന്നു. യേശുവിന്റെ കയ്യിൽ ശക്തിയായ അഭിഷേകമുണ്ടായിരുന്നു. എന്നാൽ ആ അഭിഷേകം എനിക്ക് പ്രാപിക്കുവാനോ ആ ദുഷ്ടശക്തിയോട് എതിർത്ത് ജയിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ നക്ഷത്രം പോലെ എണ്ണാൻ കഴിയാത്ത ദൂതന്മാർ എന്നെ ചുറ്റിയിരുന്നു. ഇനി സിയോന്റെ അഭിഷേകമുള്ള കർത്താവിന്റെ ശുശ്രൂഷകർ എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാലേ എന്റെ ശരീരത്തിൽ വീണ്ടും വരുവാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ശുശ്രൂഷകൻ എന്റെ തലയിൽ കൈവച്ച് ശരീരത്തിൽ വരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ യേശു ശരീരത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. ഞാൻ ശരീരത്തിൽ വന്നു. ഇങ്ങനെ ഞാൻ സ്വർഗവും നരകവും കണ്ട് എന്റെ യാത്ര അവസാനിപ്പിച്ച് എന്റെ ശരീരത്തിലേക്ക് വന്നു. ഒരു നാൾ വരുന്നു, ആ നാളിൽ യേശുവും അവന്റെ ദൂതന്മാരുമായി പൂർണരാക്കപ്പെട്ട വിശുദ്ധന്മാരെ ചേർക്കുവാൻ മേഘത്തിൽ വെളിപ്പെടും. ഇത് നാം കണക്കാക്കിയാൽ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന് ശേഷം പിശാചും അവന്റെ ദൂതന്മാരും ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ആകയാൽ നാം ഉണർവോടിയിരിക്കാം. ഇനി കർത്താവിന്റെ വരവിന് നൊടിനേരം മാത്രമുള്ളതുകൊണ്ട് നാം നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എത്രയും വേഗം കർത്താവായ യേശുവിന്റെ വരവായതിനാൽ എന്നെയും നിങ്ങളെയും കർത്താവിന്റെ വരവിന് ഒരുക്കുമാറാകട്ടെ. ആമേൻ. മാറാനാഥ്.